അകത്തെത്തുന്ന ആഹാരം ജഠരാഗ്നിയിൽ രൂപാന്തരപ്പെടുന്നത്. അഗ്നിയോടൊപ്പം നമുക്ക് വേണ്ടതും വേണ്ടാത്തതും തിരഞ്ഞെടുക്കാനുള്ള ഒരു വിവേചനാശക്തി വേണം. അതിൽ വേണം എന്ന് വെക്കുന്നതിനേക്കാൾ പ്രധാനമാണ് വേണ്ട എന്ന് വെക്കുക എന്ന് പറയും. വേണ്ടാത്ത ഒന്ന് വേണ്ട എന്നത് പറയുന്നത് ഉൾക്കൊള്ളുവാൻ വിദ്യാഭ്യാസമുള്ളവർക്ക് വിഷമമാണ്. വേണം എന്നെനിക്ക് നിർബന്ധമുള്ളത് വേണമെന്ന് പറഞ്ഞ് സ്വീകരിക്കുവാൻ വിദ്യാഭ്യാസമുള്ളവർക്ക് വിഷമമാണ്. ആരോഗ്യം, ശാന്തി, സമാധാനപൂർവകമായ ജീവിതം, ബൗദ്ധികമായ വളർച്ച, ഇവയെല്ലാം ഏതൊന്നിൽ അടിസ്ഥാനമായിരിക്കുന്നുവോ അത് വേണ്ടാത്തതിനെ വേണ്ട എന്നും വേണ്ടതിനെ വേണമെന്നും തിരിച്ചറിയുവാനും അതിനനുഗുണമായി പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വിചാര ഭാവത്തെ, ആ വൈകാരികതയെ ഉൾക്കൊണ്ട് ഇന്നതെനിക്ക് വേണ്ട, ഇന്നതെനിക്ക് വേണം എന്ന് മനസ്സുപോലെ വാക്കു പറയാൻ, അതുപോലെ പ്രവർത്തിക്കുവാനാണ് ഒരു വിദ്യാഭ്യാസം വേണ്ടത്. അതെ, അങ്ങനെ ഒരാൾ സമൂഹത്തിൽ മറ്റൊരാളോട് വർത്തമാനം പറഞ്ഞാൽ, പറയുമ്പോൾ തന്നെ അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷ്യം. വേണ്ട എന്ന് പറയുന്ന ഒരാളിനെ നിർബന്ധിച്ചത് വേണമെന്നുണ്ടോ എന്നാക്കി തീർക്കുക. വേണം എന്നുള്ളത് നിർബന്ധമായിരിക്കെ വേണ്ട എന്ന് തീരുമാനിപ്പിക്കുക. വേണ്ട എന്ന് തീരുമാനിച്ചിട്ടും വേണമെന്നുള്ളത് ഉള്ളിൽ കിടന്ന് പൊട്ടിപ്പഴുക്കുക. വേണമെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോഴും വേണ്ട എന്ന് ഉള്ളിൽ നിന്ന് പറയുക. ഈ യജ്ഞത്തിൽ ഈ ആഹാരം പചിക്കണമെങ്കിൽ അഗ്നിക്ക് ആഹാരമാകാൻ പോകുന്ന വസ്തുവിനെ ദഹിപ്പിക്കാനുള്ള അഗ്നിക്ക് ഇന്ധനം വേണം. അഗ്നി കത്തണമെങ്കിൽ ഇന്ധനം വേണം. അതെ, അഗ്നിയെ കത്തിപ്പിക്കണമെങ്കിൽ ജ്വലനകാരി വേണം. ജ്വലനകാരി പ്രാണൻ തന്നെയാണ്. ജ്വലിപ്പിക്കാനുള്ള വസ്തുക്കൾ വേണം. അത് ആഹാരത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്താം. അഗ്നിക്ക് വായുവിൽ നിന്ന്, പ്രാണനിൽ നിന്ന് രൂപപ്പെടുത്താം ഈ ശക്തിയെ. അപ്പൊ ഈ ശക്തിയെ രൂപപ്പെടുത്തണമെങ്കിൽ അതിനുള്ളത് വേണം, വായു വേണം. ആ നിലയിൽ വായു ഈ യജ്ഞത്തിൽ മുഖ്യ സഹകാരികളിലൊന്നാണ്. അകത്ത് വായു ഇല്ലാതെ ഈ ദാഹക പ്രക്രിയകളൊന്നും നടക്കില്ല. പ്രാണനായും അപാനനായും വ്യാനനായും ഉദാനനായും സമാനനായും അഞ്ച് പ്രാണഭാവങ്ങളായി സദാ സർവദ ഈ യജ്ഞത്തിന് വായു സഹായിക്കണം. വായു ഈ യജ്ഞത്തിൽ വളരെ വളരെ മുഖ്യനാണ്. വായു വേണം. വായു അഗ്നിയിൽ ശക്തി ഉണ്ടാക്കി ദഹിപ്പിക്കുമ്പോൾ ദഹന പ്രക്രിയയ്ക്ക് ചേർക്കുന്ന ജലത്തെ അതിൻ്റെ ആന്തരികമായ ഉഷ്ണനില അഗ്നിമൂലം വർദ്ധിപ്പിക്കുമ്പോഴും അത്
നമ്മുടെ കുടൽഭിത്തികൾ ആകിരണത്തിന് വേണ്ടി പെരിസ്റ്റാൾസിസ് എന്ന പേരിൽ തള്ളിവിടുമ്പോഴും അതിൻ്റെ അകത്ത് ചാലകശക്തിയെ പരിണമിപ്പിച്ചതിനെ അയോണീകരിക്കണം. ഈ പ്രവർത്തനത്തിന് വൈദ്യുതി ആവശ്യമാണ്. വിദ്യുത്, ആ വിദ്യുത് ശക്തി കൊണ്ടാണ്, അതിൽ തന്നെ ഉൽപ്പന്നമാകുന്ന വൈദ്യുതാനലനെ കൊണ്ടാണ് ആഹാരത്തിൻ്റെ അതിസൂക്ഷ്മ തലങ്ങൾ വിഭജിച്ചെടുക്കുന്നത്.